ഹായ് ഫ്രണ്ട്സ്, ദേവൻസ് വേൾഡ് കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഇന്നത്തെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ? ഇന്ന് ഞാൻ വെർമിസ്ലി കൊണ്ടുള്ള ഒരു ഡെസേർട്ടാണ് തയ്യാറാക്കുന്നത്. സേമിയ എന്ന് പറയും. ഇത് ഞാൻ 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടാകുമ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വെർമിസ്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതിയാകും. ഇനി നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം. അടച്ച് വെച്ചിട്ട് ഒരു 4 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 4 മിനിറ്റായി, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ പാലൊക്കെ വറ്റിയിട്ടുണ്ട്, പഞ്ചസാര മെൽറ്റായിട്ടുണ്ട്. പാലും പഞ്ചസാരയും ഇതിനകത്ത് യോജിക്കണം, അത്രേ വേണ്ടൂ. ഇത് തുറന്ന് വെച്ച് തന്നെ 2 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് ഡ്രൈ ആകട്ടെ. എന്നിട്ട് ഇത് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇത് മാറ്റിവെക്കാം. ഒരു ബൗളിൽ 5 ടേബിൾ സ്പൂൺ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കട്ടകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് മിക്സായി വരുമ്പോൾ 1 സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി ഇത് നമുക്ക് മാറ്റിവെക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാല് ഒന്ന് തിളപ്പിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ കോൺഫ്ലവറും എല്ലാം കൂടെ ഇതിനകത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവറും പാൽപ്പൊടിയും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ നല്ലതുപോലെ ഇളക്കണം. ഇതൊന്ന് നല്ല രീതിയിൽ കുറുകി കിട്ടണം, അതുവരെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഏകദേശം ഈ പാൽ മിക്സ് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂൺ വാനില പൗഡർ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ വാനില എസൻസ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത്രയും മതിയാകും, ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും. ഇതങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെർമിസ്ലി ഇട്ട് കൊടുക്കണം. ഫുള്ള് ഇടണ്ട, അതിൻ്റെ പകുതി പോർഷൻ എടുത്താൽ മതി. ഇപ്പോൾ 4 സൈഡ് വിട്ട് നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഇനി എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം.
ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോ തയ്യാറാക്കി വെച്ച ആ പാലിന്റെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം നാല് വശവും സ്പ്രെഡ് ആകത്തക്ക വിധത്തിൽ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെർമിസിലി ഇട്ട് സെറ്റ് ചെയ്തെടുക്കാം നാല് വശവും നല്ല രീതിയിൽ ഇട്ട് സെറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു മണിക്കൂറായപ്പോൾ ഞാൻ ഈ ഡെസേർട്ട് ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ബൈ